മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ഒരു കിടിലൻ മൂവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാവൽ എന്ന സിനിമ. നവംബർ 25 റിലീസായ ഈ മൂവി വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസിലൂടെ മുന്നോട്ട് നീങ്ങി പ്രേക്ഷകരെ കൂടുതൽ ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുകയാണ്. മിക്ക സ്ഥലങ്ങളിലും ആ സിനിമ ഇപ്പോൾ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആ പഴയ മാസ് ആൻഡ് ക്ലാസ് സുരേഷ് ഗോപിയെ തിരിച്ചു കിട്ടിയിരിക്കുക തന്നെയാണ് കാവലിലൂടെ. ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് സുരേഷ് ഗോപി കാവൽ എന്ന സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. പല OTT ഓഫറുകൾ വന്നിട്ട് പോലും ഈ സിനിമ തിയേറ്ററിൽ മാത്രമേ ഇറക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ച ജോബി ജോർജ് എന്ന പ്രൊഡ്യൂസറുടെ ഒരു മികച്ച തീരുമാനം തന്നെയായിരുന്നു എന്നത് യാതൊരു സംശയവുമില്ല. ആ ഒരു തീരുമാനം തീർച്ചയായിട്ടും അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ നൽകി എന്നത് കാവലിനെ ഇഷ്ടപ്പെടുന്ന, കാവലിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ കാവലിൻ്റെ റിലീസിന് ശേഷം ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കുറുപ്പ് എന്ന സിനിമയ്ക്കാണ്. കുറുപ്പ് എന്ന സിനിമയ്ക്ക് ഇപ്പോൾ ആളില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന December 2 ഇനി കുഞ്ഞാലിമരക്കാർ എന്ന ബ്രഹ്മാണ്ട ചിത്രം കൂടി റിലീസായി കഴിയുമ്പോൾ കുറുപ്പ് എന്ന സിനിമ കംപ്ലീറ്റ്ലി എല്ലാ തിയേറ്ററിൽ നിന്ന് അപ്രതീക്ഷിതമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാവലിലൂടെയുള്ള സുരേഷ് ഗോപിയുടെ ഈ തിരിച്ചുവരവ് ബോക്സ് ഓഫീസിലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കാവലിന് ലഭിക്കുന്നത്. നല്ലൊരു കളക്ഷൻ കാവലിന് നേടിയെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ചില റിപ്പോർട്ട് അനുസരിച്ച് സിനിമയ്ക്ക് ഏകദേശം ഈ ഒരു 3 ദിവസം കൊണ്ട് തന്നെ 6 കോടിയിലധികം രൂപ നേടിയെടുക്കാൻ സാധിച്ചു എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കളക്ഷൻ തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും December 2 കുഞ്ഞാലിമരക്ക റിലീസാവുന്നത് വരെ കാവലിന് നല്ല രീതിക്കുള്ള കളക്ഷൻ കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാവലിൻ്റെ ഈ ഒരു വിജയം തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന നടൻ്റെ ഒരു വിജയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.